Hello students, നമുക്ക് ഇന്ന് എങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു ബ്രൗസറിൽ സമഗ്ര പോർട്ടലിൽ നിന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ ഒന്നാമത്തെ ഓപ്ഷനായ സമഗ്ര എന്ന ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ പോവുക. അവിടെ ഏറ്റവും താഴെ ചെന്ന് ടെക്സ്റ്റ് ബുക്ക്സ് ക്ലിക്ക് ചെയ്യുക. അവിടെ മീഡിയം ആദ്യം സെലക്ട് ചെയ്യുക, രണ്ടാമത് ക്ലാസ് സെലക്ട് ചെയ്യുക, മൂന്നാമത് നിങ്ങളുടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ PDF കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. പുസ്തകം ലോഡ് ചെയ്ത് വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ബ്രൗസറിൽ തന്നെ പുസ്തകം ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ചെയ്ത് വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പുസ്തകത്തിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കും പുസ്തകം ലോഡ് ചെയ്ത് വരുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ പുസ്തകം ലോഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ രണ്ടാമത്തെ പുസ്തകം ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. അവിടെ ഫൈനൽ ബുക്ക് എന്നും പറഞ്ഞാണ് എല്ലാ പുസ്തകങ്ങളും, മിക്കവാറും എല്ലാ പുസ്തകങ്ങളും ഈ സൈറ്റിൽ കിടക്കുന്നത്. അപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടി വേറൊരു പേര് ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പം സേവ് ആസ് എന്നുള്ളൊരു ഓപ്ഷൻ ആണ് അവിടെ കൊടുത്തത്. അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് അഡ്രസ് ബാറിൻ്റെ, അതായത് നമ്മൾ എവിടെയാണോ വെബ്സൈറ്റിൻ്റെ പേര് കൊടുത്തത് ആ വെബ്സൈറ്റിൻ്റെ വലതുവശത്ത് ഒരു താഴോട്ടുള്ള ഒരു ആരോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ആരോ ഇപ്പോൾ നീല നിറമാണ്. അതിൻ്റെ അർത്ഥം അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ ബുക്ക് ഏകദേശം ഇപ്പോൾ രണ്ടാമത് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പുസ്തകം ഏകദേശം 140 MB സൈസുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ പാർട്ടിനേക്കാളും കൂടുതൽ സമയം ഈ പുസ്തകം ഡൗൺലോഡ് ചെയ്യാൻ എടുക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണുവാൻ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ലോഡ് ചെയ്ത് വരുവാൻ അതിന് കൂടുതൽ സമയം എടുക്കുന്നുണ്ട് ഒന്നാമത്തെ പാർട്ടിനേക്കാളും. അപ്പം ഓരോ പുസ്തകത്തിനും പല സൈസാണ്. അതുപോലെ അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ അല്ലെങ്കിൽ ആ ലോഡ് ചെയ്ത് വരുവാൻ സമയം കൂടുതൽ എടുക്കും. ഇവിടെ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആരോ ശ്രദ്ധിച്ചാൽ മതി, താഴോട്ടുള്ള ഒരാരോ. പ്ലസ് മൈനസ് സിമ്പൽ നിങ്ങൾക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. പുസ്തകത്തിൻ്റെ പ്രിവ്യൂവിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുമാണ് ആ പ്ലസ്സും മൈനസും സിമ്പൽ. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തത് ഓരോ പേജ് കാണാനുള്ള പ്രിവ്യൂ പെയിനാണ്. അതാണ് ഞാൻ മൗസ് വെച്ച് താഴോട്ടും മുകളിലോട്ടും ഇപ്പോൾ സ്ക്രോള് ചെയ്യുന്നത്. ആ പ്രിവ്യൂ പെയിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പേജിൻ്റെ ഒരു ചെറിയ തമ്പ്നെയിൽ അവിടെ കാണുവാൻ സാധിക്കും. ഇടത് ഭാഗത്താണ് റിവ്യൂ പെയിന് ഉള്ളത്. റിവ്യൂസ് ഇപ്പോൾ ലോഡ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇടത് വശത്ത് ഓരോ പേജസും ലോഡായി വരുന്നതാണ് കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അഡ്രസ് ബാറിൽ പുസ്തകത്തിൻ്റെ പേര്, ഏത് സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ആകുന്നത് അത് കാണാൻ സാധിക്കും. അതിൻ്റെ വലത്ത് ഭാഗത്തായിട്ട് താഴോട്ടുള്ള ഡൗൺ ആരോ ഉണ്ട്, അതാണ് ഡൗൺലോഡ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ശതമാനം പുസ്തകം ഡൗൺലോഡായി എന്നുള്ളത് കാണാൻ നമുക്കിപ്പോൾ സാധിക്കുന്നു.
to markel orikkalum click cheyirathu download cancel aagum adu kondu adeyil orikkalum click cheyirathu pustakam download aaganulla samayamaanu ippol eduthondirikkunnu ഞാൻ ഓരോ പേജസും ആദ്യം മുതൽ അവസാനം വരെയുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണ് എന്തുമാത്രം ഡൗൺലോഡായി എന്ന്. ഇപ്പോൾ ഡൗൺലോഡ് ആരോയുടെ ഇതിലാണ് ഞാൻ ക്ലിക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എത്ര ശതമാനം ഇപ്പോൾ ഡൗൺലോഡായി എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ഡൗൺലോഡ് നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തത്. ആ ഫയലിൻ്റെ വലതുവശത്ത് ഒരു ചെറിയ സ്ക്വയർ ബോക്സ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് എവിടെയാണ് ഡൗൺലോഡാകുന്നത്, അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഈ ഫയൽ ഡൗൺലോഡ് ആയി എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഫോൾഡർ ഒന്ന് നോക്കാം എവിടെയാണ് ഡൗൺലോഡായത്. ഉബുണ്ടുവിൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിലേക്കാണ് ഇപ്പോൾ ഈ രണ്ട് ഫയൽസും ഡൗൺലോഡായത്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പി ഡി എഫ് വ്യൂവർ വെച്ച് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. താങ്ക് യു സ്റ്റുഡൻസ്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ ഇമെയിൽ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ക്വറീസ്